യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്ററിലെ സൈറ്റിഗിസ്റ്റിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു 4-5 സിക്സ് മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഗാന്ധീസ് അസാസിൻ ഈസ് റിലീസ്ഡ്? അത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെയാണ്, അസാസിൻ ഓഫ് ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലെയാണ്. അതായത് ഗാന്ധിയെ കൊന്നിട്ടുള്ള ആ ഒരു വ്യക്തിനെ വെറുതെ വിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ എഴുതിയത് പേളസ്ബെക്കാണ്. പേളസ്ബെക്ക് അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഗാന്ധിജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആളെ, ഗാന്ധിജിയെ കൊല്ലാൻ നോക്കിയ ആളെ പോലും വെറുതെ വിടാനായിരിക്കും ഗാന്ധിജി ആഗ്രഹിക്കുക. കാരണം നോൺ വയലൻസ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി, നമ്മുടെ ഗാന്ധിജി. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിനെ, അദ്ദേഹത്തിനെ കൊല്ലാൻ നോക്കിയിട്ടുള്ള ആളെ പോലും ഗാന്ധിജി വെറുതെ വിടാനായിരിക്കും ആഗ്രഹിക്കുക. ഇനി അങ്ങനെ വെറുതെ വിട്ടാൽ പോലും ആ ഒരു വ്യക്തിയെ നമ്മുടെ ലോകം ഒരിക്കലും അംഗീകരിക്കില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തും. ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ആരും അദ്ദേഹത്തിന് അഭയം കൊടുക്കാനോ ഒന്നിനും തയ്യാറാവില്ല. കൊച്ചുകുട്ടികൾ പോലും അദ്ദേഹത്തിനെ കാണുമ്പോൾ പേടിച്ച് മാറി നിൽക്കണ ആ ഒരു അവസ്ഥയാണ് വരിക എന്നാണ് പേളസ്ബെക്ക് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതാം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് നീഡഡ് ഫോർ കില്ലിംഗ് എ ട്രീ. അതായത് ഒരു ട്രീനെ കൊല്ലാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓൺ കില്ലിംഗ് എ ട്രീലിയാണിത്. അപ്പോൾ അതിൽ ഒരു ട്രീനെ കൊല്ല, ഇപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലണമായി നമുക്ക് സിമ്പിളായിട്ട് ട്രീനെ കൊല്ലാനായിട്ട് പറ്റില്ല എന്നാണ് ആ റൈറ്റർ പറയണത്. അതായത് ഒരു ട്രീനെ ഇപ്പോൾ നമ്മളൊന്ന് മുറിച്ചിട്ടാൽ പോലും അതിൽ നിന്ന് പുതിയ ഇലകൾ കിളിർത്തു വരികയും മരങ്ങളാവുകയും ഒക്കെ ചെയ്യും ട്രീ. അതുകൊണ്ട് തന്നെ ഒരു ട്രീനെ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ റൂട്ടടക്കം അത് പിഴുതെടുക്കുക, വേരടക്കം അത് പിഴുതെടുത്തിട്ട് അതിനെ കഷ്ണം കഷ്ണാക്കി അതിനെ വെയിലത്തിട്ട് ഉണക്കി അത് ഈ വിറകും കൊള്ളി പോലെയുള്ള രൂപത്തിലാവുമ്പോൾ മാത്രമാണ് ഒരു ട്രീനെ കൊല്ലണ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതെന്നാണ് ആ ഒരു ചാപ്റ്ററിൽ ആ റൈറ്റർ പറയുന്നത്. ദെൻ ആ ഒരു ചാപ്റ്ററിൽ ആ റൈറ്റർ ലാസ്റ്റ് ഒരു മെസ്സേജും കൂടിയും പറയുന്നുണ്ട്, നമ്മളൊരിക്കലും മരങ്ങളെയോ ട്രീകളെയോ ഒന്നും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നശിപ്പിക്കാനോ കൊല്ലാനോ മുറിച്ചു മാറ്റാനോ ഒന്നും പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു റൈറ്റർ നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ തന്നെ പിന്നെ വരാറുള്ള ക്വസ്റ്റ്യനാണ് ഓൺ കില്ലിംഗ് എ ട്രീയുടെ മെസ്സേജ് എന്താണ്, അത് ആ ഒരു പാഠത്തിലത്തെ മെസ്സേജ് എന്താണ്. അതിലും നമ്മൾ ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ലാസ്റ്റ് പറയാം, നമ്മൾ മരങ്ങളും വൃക്ഷങ്ങളും ഒന്നും മുറിച്ച് മാറ്റി വെട്ടിക്കളയൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെസ്സേജ് പോലെ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ തോബ ടെക്സിംഗ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ പറയണത് തോബ ടെക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു ടൈറ്റിൽ വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ തോബ എന്ന് പറഞ്ഞാൽ കിണർ എന്നാണ് അർത്ഥം. അവിടെ ഒരു കിണറിൻ്റെ അടുത്ത് ടെക്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വഴി കൂടെ പോണ യാത്രക്കാർക്ക് എല്ലാവർക്കും അഭയം കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ വേണ്ടി ഇരുന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു സ്ഥലത്തിന് തോബ ടെക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് വന്നു. ആ ഒരു സ്ഥലം നമ്മുടെ ആ ഒരു കഥയിലെ കഥാപാത്രമായ ബിഷാൻ സിംഗിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ ബിഷാൻ സിംഗിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തോബ ടെക്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു സ്ഥലത്തിന് തോബ ടെക്സിംഗ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആരോൺ ആൻഡ് ഹിസ് ഗോട്ട്. സ്ലാറ്റ് ചെയ്ത ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതായത് ആരോണും ആരോണിൻ്റെ ഗോട്ട് സ്ലാറ്റിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരോണും സ്ലാറ്റിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തോളം ആരോണും സ്ലാറ്റിയും നമ്മുടെ ഹേ സ്റ്റാക്കിൽ വൈക്കോൽ കുനയിൽ അവരൊരുമിച്ചായിരുന്നു ആ ഒരു ഇതിൽ താമസിച്ചിരുന്നത്. അങ്ങനെ താമസിച്ച സമയത്താണ് അവർ തമ്മിലുള്ള ഒരു ബോണ്ടിനെ കുറിച്ച്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബോണ്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആരോൺ അങ്ങനെ അവിടെ സ്ലാറ്റയോടൊപ്പം നിൽക്കുമ്പോൾ അവനെ ഒരുപാട്, അവൻ്റെ ഫാമിലിനെയും അവൻ്റെ എല്ലാവരെയും അവനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അങ്ങനെ മിസ് ചെയ്തിരുന്ന അവന് സ്ലാറ്റേനെ ഇഷ്ടമാണ്, മുൻപേ ഇഷ്ടമാണ് എങ്കിൽ പോലും അങ്ങനെ മിസ് ചെയ്തിരുന്ന സമയത്ത് അവനൊരു സിസ്റ്റർ, അവൻ്റെ ഒരു സിസ്റ്ററുടെ ആ ഒരു ഫീല് സ്ലാറ്റയിൽ നിന്നും അവന് കിട്ടി. അവൻ്റെ ഒരു സിസ്റ്ററുടെ പോലെയാണ് അവന് സ്ലാറ്റയുടെ അടുത്ത് തോന്നിയത്. അപ്പോൾ അവന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, പാല് സ്ലാറ്റ കൊടുക്കുകയും സ്ലാറ്റയ്ക്ക് അവിടെയുള്ള വൈക്കോലുകളും കാര്യങ്ങളൊക്കെ കഴിച്ചൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. അവന് എന്ത് കാര്യമുണ്ടെങ്കിലും
സ്ലാറ്റോട് അവനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായ കാരണം എന്ത് കാര്യമാണെങ്കിലും സ്ലാറ്റോട് സംസാരിക്കും. അതിനുത്തരമായിട്ട് സ്ലാറ്റ ഈ ആടുകൾ സൗണ്ട് ഉണ്ടാക്കണമായി ഉള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ അവർ സ്ലാറ്റ അങ്ങനെ സൗണ്ട് പ്രകടിപ്പിച്ച് അവൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന രീതിക്ക് അങ്ങനെയുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് മാത്രമല്ല അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, എങ്കിൽ പോലും അതിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കമ്മ്യൂണിക്കേഷൻ അപ്പോഴാണ് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ഇതാണ് ആരോണും ഗോട്ടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാം. എക്സ്എ ക്വസ്റ്റ്യൻ പറ്റുകയാണെങ്കിൽ ഞാൻ വേഗം തന്നെ നാളേക്കുള്ളിൽ ഇടാം, നാളെ രാവിലേക്കുള്ളിൽ നേരത്തോടെ ഇടാനായിട്ട് നോക്കാം. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം എന്തായാലും പറയാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്.